എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇരുപത്തൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ് ഒരു നല്ല ആഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു ആദ്യം മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് മേടക്കൂർ പൊതുവെ ഒരു നല്ല ആഴ്ചയും നല്ല അനുഭവങ്ങളും ഉള്ള സമയമാണ് സത്പ്രവർത്തികള് ചെയ്യാനായിട്ട് തോന്നുകയും സത്പ്രവർത്തികളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും കുടുംബത്തിലും മംഗളകര്മ്മങ്ങളും ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നൊരു സമയമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികൾ ഒരേ സമയത്ത് ചെയ്യേണ്ടി വരികയും ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ഓഫീസ് സംബന്ധ സംബന്ധമായിട്ടുള്ള ഒരു തരത്തിലുള്ള മേൽ പ്രാക്ടീസുകളും നടത്താതിരിക്കാനായിട്ട് ഏറെ ശ്രദ്ധിക്കുക തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തുക കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുവാനേറെ ശ്രമിക്കേണ്ട ഒരു സമയമാണ് പരസ്പര ബന്ധം പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ ഉറക്കിയും അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുകയും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വീട്ടന്മാർക്ക് കുടുംബത്തിൽ നിന്ന് പിന്തുണ ലഭിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള വിജയം ഷെയർ മാർക്കറ്റ് അത്ര നല്ലതല്ലാത്ത അവസ്ഥകളൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക കുജസ്തോത്രം ജപിക്കുക ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അരഭാഗം ചേർന്ന് ഇടവക്കൂറ് ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ജോലിസ്ഥലത്തൊക്കെ നല്ല രീതിയിലുള്ള അപ്രീസിയേഷനും വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തീരുമാനങ്ങൾ എടുത്ത തീരുമാനങ്ങൾ മാറ്റുവാനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടക്കും നിങ്ങളുടെ ചിന്തകളും മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത അവസ്ഥയും അത് മുഖാന്തരം വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാം വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളുടെ സഹായമൊക്കെ വേണ്ട സമയമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗൈഡൻസും സപ്പോർട്ടുമൊക്കെ വേണ്ട സമയമാണ് ധനസംബന്ധമായിട്ടുള്ള രേഖകൾ മറ്റ് ഏർപ്പാടുകളെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയേറിയ രേഖകളൊന്നും ഏറെ ശ്രദ്ധിക്കുക കുടുംബത്തിൻ്റെ പുരോഗതിയിൽ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രേഖകൾ കൃത്യസമയത്ത് ലഭിക്കാനാവാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത നടക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാം വീട്ടമ്മമാർക്ക് സംശയങ്ങളും ആശങ്കകളും വിഷമവും അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഷെയർ മാർക്കറ്റിൽ കൃത്യമായ കൂടി മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനായിട്ട് തീരുമാനിക്കുക നാഗർക്ക് വഴിപാടുകൾ നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ശുക്രസ്തോത്രം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് മിഥുനക്കൂറാണ് മകൈരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം ചേർന്ന് മിഥുനക്കുറ് സന്താനങ്ങളുടെ രോഗാരിഷ്ട രോഗാരിഷ്ടതളക്കം മാറി ആരോഗ്യവും സമാധാനവും ഒക്കെ വരും അത് മുഖാന്തര കുടുംബത്തിലും സമാധാനം വരും പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ പ്രായമായ ഒരു പരിധിവരെ ബുദ്ധിമുട്ടിച്ചേക്കാം ആരോഗ്യമേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഷെയർ മാർക്കറ്റ് ഒരു മധ്യമാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാനാകും വീട്ടമ്മമാർക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉള്ള സമയമാണ് ഫാർമസി മെഡിക്കൽസ് അല്ലെങ്കിൽ ആരോഗ്യ മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾ അലസത മുഖാന്തരം പഠനത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള പെരുമാറ്റങ്ങൾ വിഷമിപ്പിച്ചേക്കുക നിയമപ്രശ്നങ്ങളിൽ ഒരു ഒത്തുതീർപ്പിന് പരമാവധി ശ്രമിക്കേണ്ട ഒരു സമയം കൂടിയാണ് ജല യാത്രകൾ പരമാവധി കുറയ്ക്കുക സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ശാസ്ത്രാവിന് നീരാചനം നടത്തുക ബുധസ്തോത്രം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് കർക്കിടകക്കൂറാണ് പുണർദം കാൽ പൂയൻ ആയില്യം ചേർന്ന കർക്കിടക്കൂർ ദൂരയാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ട ഒരു സമയമാണ് മുൻപോട്ടുള്ള ജീവിതത്തിൽ നടപ്പാക്കാനുള്ള ചില പദ്ധതികളെപ്പറ്റി നല്ല രീതിയിൽ പഠനം നടത്തുകയും അതിനെപ്പറ്റി ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഡോക്ടറിനെ കാണാൻ ശ്രദ്ധിക്കുക ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് വിദ്യാർത്ഥികൾ അധ്യാപകപരമായ അഭിപ്രായ രസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ബാങ്കിങ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം ഏറെ വർദ്ധിക്കുന്നൊരു സമയം കൂടിയാണ് വീട്ടമ്മമാർക്ക് സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളും സഹായവും ലഭിക്കും അപ്രതീക്ഷിതമായ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കുന്ന അവസ്ഥകളൊക്കെ ഒരു സമയം കൂടിയാണ് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ശിവാഷ്ടകം ജപിക്കുക ശാസ്താവിന് പ്രാർത്ഥിക്കുക ശനി സ്തോത്രം ജീവിക്കുക ചന്ദ്രസ്തോത്രം ജപിക്കുക എന്നിവയൊക്കെയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്തരം കാൽഭാഗം ചേർന്ന് ചിങ്ങക്കൂറ് നിങ്ങൾ വളരെ ആലോചിച്ച് ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ നല്ലത് മാത്രമേ വരുത്തൂ പെട്ടെന്ന് എടുത്ത് ചാടി തീരുമാനങ്ങളിലേക്ക് എത്താതിരിക്കുക പ്രാക്ടിക്കൽ നോളജിന് കൂടുതൽ മുൻതൂക്കം നൽകേണ്ട ഒരു സമയം കൂടിയാണ് നല്ല ബന്ധങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക വീട്ടമ്മമാർക്ക് പുതിയ ഗ്രഹോപകരണങ്ങളും സന്താന സമാധാനവും സന്തോഷവും ഒക്കെ ഒരു സമയമാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ആദായമൊക്കെ ആരംഭിക്കും അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് പണം പണം ചിലവാക്കാതിരിക്കുക ഓഫീസ് സംബന്ധമായിട്ടാണെങ്കിലും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ സമയമാണ് വിഷം നിന്നിരിക്കേണ്ടി വരുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാവുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ തടസ്സപ്പെട്ട കാര്യങ്ങൾ പുനരാരംഭിക്കാനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ തടസ്സപ്പെട്ടിരുന്ന പഠനം പുനരാരംഭിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാവും ആദിത്യ ആദിത്യസ്തോത്രം ജീവിക്കുക ശിവസഹസ്രനാമം ജീവിക്കുക നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക അന്നദാനത്തിൽ പങ്കാളിയാവുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് കന്നിക്കൂറാണ് ഉത്രാടം ഉത്ര ഉത്രം മുക്കാൽ അത്തം ചിത്തിര ചേർന്ന കന്നിക്കൂർ ബന്ധുക്കൾ അയൽക്കാർ എന്നിവരായിട്ടുള്ള വഴക്കുകളോ അതിർത്തി തിരക്കമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക സ്കിൻ അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങളെ കൊണ്ടുങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കൊണ്ട് കഴിഞ്ഞ് ശ്രദ്ധിക്കുക നിങ്ങൾക്കറിയാവുന്ന കഴിവുള്ള ആൾക്കാരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവസരങ്ങൾ നൽകി സഹായിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക വിവാഹാലോചനകൾ വരാനും നല്ല പ്രപ്പോസൽ നടക്കാനുള്ള സാധ്യത കൂടുതലുള്ളൊരു സമയമാണ് എന്തെങ്കിലുമൊക്കെ ജോലി സാധ്യതകൾ അവസാന നിമിഷത്തിൽ കയ്യിൽ നിന്ന് വഴുതി പോകാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ള സമയമാണ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക വിദേശയാത്രകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ രേഖകളെല്ലാം കൃത്യമാക്കി വയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ് വീട്ടമ്മമാർക്ക് ചെറിയ സാമ്പത്തികമായിട്ടുള്ള നല്ല ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവാം വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠനം ശോഭിക്കുന്ന സമയമാണ് കച്ചവടക്കാർക്കും ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് കുടുംബദേവതയെ പ്രാർത്ഥിക്കുക നാഗർക്ക് വഴിപാടുകൾ നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ബുധസ്തോത്രം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് തുലാക്കൂറാണ് ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ ഭാഗം ചേർന്ന് തുലാക്കൂർ പണം സ്വർണം എന്നിവയൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ അത്ര ആ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ നോക്കുക സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഏറ്റെടുക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുക കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക സ്പോർട്സ് കായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങൾ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാവാം പരിചയമില്ലാത്തവരിൽ നിന്നും ഒരു കാരണവശാലും ധനമോ സമ്മാനങ്ങളോ ഒന്നും സ്വീകരിക്കാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് ചില വിഷയങ്ങളിലെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടും പഠനത്തിലൊരു മാന്ദ്യമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് താൽപ്പര് താൽപ്പര്യക്കുറവും തോന്നാം വീട്ടമ്മമാർക്ക് സ്വയം സംരംഭങ്ങൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനമൊക്കെ സ്വയം നേടാനുള്ള അവസരങ്ങളുണ്ടാകും ആളുകളോടുള്ള മനോഭാവം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം നിങ്ങൾ ഒരാളുടെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഗണപതി ഭവാനെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക നവഗ്രഹ സ്തോത്രം ജപിക്കുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്ത വൃശ്ചികക്കൂറാണ് വിശാഖം കാൽ അനിഴം കേട്ട ചേർന്ന വൃശ്ചികക്കൂർ ആത്മാർത്ഥമല്ലാത്ത സൗഹൃദങ്ങൾ ചതിവിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉള്ളൊരു സമയമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സിന് സ്വസ്ഥത ഉണ്ടാക്കിയേക്കാം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ കൊണ്ടു ഉറപ്പായിട്ടും ഡോക്ടറെ കൊണ്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക പലരും കുറ്റപ്പെടുത്തി സംസാരിച്ചേക്കാം അത് നിങ്ങളെ മനസ്സിൽ ഒരു വരെ വിഷമിപ്പിച്ചേക്കും അതിലൊന്നും വിഷമിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ബന്ധുക്കളിൽ നിന്നൊക്കെ ധനസഹായമൊക്കെ ലഭിക്കുന്ന അവസരങ്ങളുണ്ടാവും വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാനുള്ള അവസരം വരും കലാകായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങളും പ്രതീക്ഷിക്കാം ഷെയർ മാർക്കറ്റും പൂർണ്ണമായും വിജയ സാധ്യതകളിലേക്ക് പോകുന്ന അവസരങ്ങളുണ്ടാവും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളെ മുൻകൂട്ടി കണ്ട് തീരുമാനമെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നൊരു സമയം കൂടിയാണ് ആരംഭിച്ച ജോലികളെല്ലാം കൃത്യമായി പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക ശിവാഷ്ടകം ജപിക്കുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക വസ്ത്രക്ക് ദാനം ചെയ്യുക എന്നിവയൊക്കെയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം ചേർന്ന് ധനുക്കൂർ ശരീര സംബന്ധമായിട്ടുള്ള ചെറിയ ദുർബലവസ്ഥ ക്ഷീണം അനീമിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണിയാൻ ശ്രദ്ധിക്കുക പരാജയ ഭീതിൻ്റെ പേരിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കുക ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയം എന്തായാലും ലഭിക്കും അലസത പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു സമയമാണ് ആക്റ്റീവായിരിക്കുക സഹപ്രവർത്തകരിൽ നിന്ന് സഹായങ്ങളെല്ലാം ലഭിക്കും വ്യത്യസ്ത ചിന്താഗതിയായിട്ടുള്ളവരുമായിട്ടൊക്കെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ടാകും വീട്ടമ്മമാർക്ക് സന്താനങ്ങളെ പ്രതി ദുഃഖമൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വരും അതിന് നന്നായി പരിശ്രമിക്കാനും നിങ്ങൾക്ക് സാധിക്കും ചിലവ് ഏറ്റവും ചുരുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഷെയർ മാർക്കറ്റ് താരതമ്യേന വിജയം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ആദിത്യ സ്തോത്രം ജപിക്കുക ഗുരു സ്തോത്രം ജപിക്കുക ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിലരഭാഗം ചേർന്ന് മകരക്കൂറ് പൊതുവെ ഒരു നല്ല ആഴ്ച തന്നെയാണ് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ മനസ്സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകും ചെറിയ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന തർക്കങ്ങൾക്കൊക്കെ മാറി സമാധാനം വരും ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കയറി അല്ലെങ്കിൽ ഇതിലോ പർച്ചേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ആരോടും കയർത്ത് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിതാവിൽ നിന്നോ പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ ധനസഹായമൊക്കെ ലഭിക്കും വിജയത്തിനായി കിണഞ്ഞ് പരിശ്രമിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നൊരു സമയമാണ് അത് ഏത് മേഖലയിലാണെങ്കിൽ പോലും ഗുരുസ്ഥാനത്തുള്ളവരിൽ നിന്ന് ശത്രുതയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ് വീട്ടമ്മമാർക്ക് സന്ധി സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ നടു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ശ്രദ്ധിക്കുക മോർച്ചേറിയ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കുറ്റസ്തോത്രം ജപിക്കുക സ്തോത്രം ജപിക്കുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ദേവി ദേവീസാസ്ത്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് കുംഭക്കൂറാണ് അവിട്ട അര ചതയം പുരുട്ടാദ്യം മുക്കാൽ ഭാഗം ചേർന്ന് കുംഭക്കൂർ ജയപരാജയങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകി ജീവിതത്തിൽ മുന്നോട്ട് പോയാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പണ്ട് സഹായിച്ചവരെ മറക്കാതിരിക്കാൻ ശ്രമിക്കുക ശസ്ത്രക്രിയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി ശസ്ത്രക്രിയയിലൂടെ രോഗഭേദമാവുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാവും ഓഫീസ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം കൃത്യമായി ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് നാളത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കാതിരിക്കാൻ നോക്കുക ഉന്നത സ്ഥാനത്തുള്ളവരുമായിട്ട് നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനൊക്കെ ആവുന്നൊരു സമയമാണ് പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട അവസ്ഥരങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥകളൊക്കെ വരും ഷെയർ മാർക്കറ്റ് നല്ല രീതിയിലുള്ള വിജയം വരും നീട്ടമ്മമാർക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഗണപതി ഹോമം നടത്തുക വിഷ്ണുസ്വസനാമം ജപിക്കുക അന്നദാനത്തിൽ പങ്കാളിയാവുക നാഗർക്ക് വഴിപാടുകൾ നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ അടുത്തത് മീനക്കൂറാണ് പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേർന്ന് മീനക്കൂറ് എന്ത് കാര്യം ആരംഭിച്ചാലും ഒരു മൗഢ്യം അല്ലെങ്കിൽ ഒരു മന്ദത ഒരു എഴുത്തിലൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അത് ഒഴിവാക്കി അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തി ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക വിവാഹാദി വിഷയങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാവും നല്ല പ്രൊപ്പോസലൊക്കെ വരുന്ന ഒരു സമയമാണ് വീട് നിർമ്മിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരും ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ പ്രൊമോഷൻ എങ്കിപ്പോൾ സാലറി എങ്ങനെ ഉള്ള കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ മാറി അനുകൂലാവസ്ഥ വരും എന്തിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുവാനായിട്ട് ശ്രദ്ധിക്കുക പഴക്ക് വാഗ്വാദങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു സമയമാണ് മാത്രമല്ല ക്ഷമ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള അനുഭവങ്ങളും ഗുണാനുഭവങ്ങളും നൽകും ഭാവി കാര്യങ്ങൾക്കായിട്ട് ധനം സമ്പാദിച്ച് വയ്ക്കേണ്ട അല്ലെങ്കിൽ ധനം ശേഖരിച്ച് വയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ് പരമാവധി അതിൽ അതിന് ശ്രമിക്കുക ഷെയർ മാർക്കറ്റിൽ മധ്യമാവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന സമയം കൂടിയാണ് ഗുരുസ്തോത്രം ജപിക്കുക ശാസ്താവിനെ പ്രാർത്ഥിക്കുക ശിവസന്നാമം ജപിക്കുക അല്ലെങ്കിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഭാഗ്യസൂത്ത് ജപിക്കുക എന്നു പൊതുവായിട്ടുള്ള പരിഹാരം ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം എന്നിരുന്നാലും വിശന്നിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ആഹാരം നൽകുക തുടങ്ങി സത്കർമ്മങ്ങൾ ചെയ്യുന്നത് ഓരോ ദിവസത്തെയും ദോഷഫലങ്ങൾ കുറയ്ക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു അത്തരത്തിൽ സത്കർമ്മങ്ങൾ ചെയ്യുക ദോഷഫലങ്ങൾ തീർച്ചയായും കുറയും അതിനോടൊപ്പം കൊറോണ കാലമാണ് എല്ലാവരും സേഫായിരിക്കുക മാസ്ക് സാനിറ്റൈസർ എല്ലാം കൃത്യമായി ഉപയോഗിക്കുക സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അടുത്ത ആഴ്ചയിലെ നക്ഷത്രഫലവുമായി വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം